അമേരിക്കൻ ആക്രമണത്താൽ തകർത്തെറിയപ്പെട്ട ഒരു രാജ്യമാണ് ജപ്പാൻ. എന്നാൽ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വികസിതവും മനോഹരവുമായ ഒരു രാജ്യമാണ് ജപ്പാൻ. ജപ്പാനിലെ വളരെ വ്യത്യസ്തമായ കുറച്ച് പ്രത്യേകതകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ജിമ്മുകളും ബാറുകളും ഒരുമിച്ച് നടത്തിക്കൊണ്ട് പോയാൽ എന്തായിരിക്കും സ്ഥിതി? അത്തരത്തിൽ സ്ത്രീകൾ നോക്കി നടത്തുന്ന ഏറെ വിചിത്രമായ ബാറിനെ കുറിച്ച് മുതൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ നിർബന്ധിതമായി സ്കൂൾ പരിസരം വൃത്തിയാക്കുന്നതിനെ കുറിച്ച് വരെ ഇവിടെ നാം സംസാരിക്കുന്നുണ്ട്. നമ്പർ 10, റോബോട്ടിക് എഞ്ചിനീയറിംഗ് ഏറെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ രീതിയിൽ ഏറെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. ദിനം പ്രതി ഒട്ടനവധിയായ പുത്തൻ മുന്നേറ്റങ്ങളാണ് ഈ രാജ്യം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനപ്രിയമായ രീതിയിലുള്ള റോബോട്ടിക് കണ്ടുപിടുത്തങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ജപ്പാനിൽ ജനപ്രിയ റോബോട്ടുകളിൽ ഹ്യൂമനോയിഡ് വിനോദ റോബോട്ടുകൾ, സോഷ്യൽ റോബോട്ടുകൾ, ഗാർഡ് റോബോട്ടുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഏറ്റവും വ്യത്യസ്തമായ കാര്യം എന്തെന്നാൽ, ജപ്പാനിൽ 50,000,000+ വ്യാവസായിക റോബോട്ടിക് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇത് 1,00,000+ വരുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. കൂടാതെ 2025 കാലഘട്ടം എത്തുമ്പോഴേക്കും റോബോട്ടിക്സിന്റെ വരുമാനം $70 ബില്യൺ എത്തപ്പെടുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. നമ്പർ 9, ജപ്പാന്റെ തലസ്ഥാനവും ഏറെ വികസിതവുമായ ഒരു സിറ്റിയാണ് ടോക്കിയോ. ഇതുമാത്രമല്ല, ജനസംഖ്യയുടെ കാര്യത്തിലും ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മെഗാ സിറ്റി എന്നറിയപ്പെടുന്ന ടോക്കിയോയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 37.6 ദശലക്ഷമാണ്. ഏറ്റവും ഒടുവിൽ നടന്ന കണക്കെടുപ്പിലാണ് ഇത് പുറത്തുവിടുന്നത്. ജനസംഖ്യയുടെ 40% കൂടുതലും നഗരത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. 3 പ്രിഫെക്ചറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ടോക്കിയോ സാമ്പത്തിക മേഖല, രൂപഘടന എന്നിങ്ങനെയുള്ള കാര്യത്തിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന അന്താരാഷ്ട്ര വികസന കേന്ദ്രമാണ്. 2019 ഗ്ലോബൽ ഫിനാൻഷ്യൽ സെന്റർ സൂചികയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റിക്കൽ സാമ്പത്തിക വ്യവസ്ഥയുള്ള നഗരമായി ടോക്കിയോ ഉയർത്തപ്പെടുകയും ചെയ്തിരുന്നു. നമ്പർ 8, സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെയും രീതികളുടെയും കാര്യത്തിൽ ജപ്പാൻ വളരെ വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. ഇതിൽ ഏറെ രസകരവും വിദ്യാർത്ഥികളിൽ സന്തോഷവും ഉത്തരവാദിത്ത ബോധവും വളർത്തുന്ന ഒരു സംഗതിയുണ്ട്. വിദ്യാർത്ഥികൾ തന്നെ അവരുടെ ക്ലാസ് മുറികളും മറ്റ് സ്കൂളിലെ ഭാഗങ്ങളും വൃത്തിയാക്കുന്ന പാരമ്പര്യ ശീലമാണിത്. ദിവസാവസാനം 15 മിനിറ്റ് വീതമാണ് ഈ ആവശ്യത്തിനായി മാറ്റിവെക്കുന്നത്. ഇതിനായി വിദ്യാർത്ഥികൾക്ക് ചൂലും തുണിയും സ്കൂളിൽ നിന്ന് തന്നെ നൽകുന്നുണ്ട്. ഇതുവഴി നിരവധിയായ ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ജോലിക്കായി ശമ്പളം നൽകി പ്രത്യേകമൊരു ജോലിക്കാരിയെ നിയമിക്കേണ്ട എന്നത്. ഇതുകൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളിൽ ഉത്തരവാദിത്ത ബോധവും ശുചിത്വശീലവും ഉണ്ടാക്കുവാനും ഇത് ഉപകരിക്കുന്നുണ്ട്. നമ്പർ 7, ജപ്പാനിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രത്യേകതയാണ് ചെറിയ അപ്പാർട്ട്മെന്റുകളിൽ ആളുകൾ താമസിക്കുന്നത്. ഇതിന് ഒരു കാരണം സ്ഥല പരിമിതിയാണ്. ഒരു സർവേ നടത്തിയ പഠനത്തിൽ നിന്നും ടോക്കിയോ നഗരത്തിലെ ഭൂരിഭാഗം സാധാരണ കുടുംബങ്ങളും ഏകദേശം 68.7% ആളുകളും അപ്പാർട്ട്മെന്റുകളിലാണ് താമസിക്കുന്നത്. ഇതൊരു പരിമിതിയായല്ല ഇവർ കണക്കാക്കുന്നത്. വളരെ ചുരുങ്ങിയ രീതിയിൽ കുടുംബാംഗങ്ങളോടൊപ്പമുള്ള സന്തോഷകരമായ ജീവിതവും ഇവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഒരു ഒറ്റമുറി അപ്പാർട്ട്മെന്റിന് രാജ്യവ്യാപകമായി ശരാശരി പ്രതിമാസ വാടക എന്ന് പറയുന്നത് 50,000 മുതൽ 70,000 വരെയാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ജപ്പാനിലെ വാസ്തുവിദ്യയിൽ പ്രതിഫലിക്കുന്നുണ്ട്. നമ്പർ 6, ബ്ലാക്ക് ക്യാറ്റ് കഫേകൾ മുതൽ സ്ത്രീകൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ബാറുകൾ വരെ ജപ്പാനിലുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ബാറിനെ കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. സ്ത്രീകളുടെ വെയിറ്റ് ലിഫ്റ്റിംഗിനായി നിർമ്മിച്ചിരിക്കുന്ന ആദ്യത്തേതും ഇന്ന് ഏകവുമായ ഒരു ബാറാണ് മസിൽ ഗേൾസ്. എറി മസിൽ എന്നറിയപ്പെടുന്ന യുവ ഫിറ്റ്നസ് പ്രേമിയാണ് ഇത്തരമൊരു ആശയം ആവിഷ്കരിച്ചിരിക്കുന്നതും നടപ്പിലാക്കുന്നതും. ഇവിടെയുള്ള ജോലിക്കാരികളെ ശ്രദ്ധിച്ചാൽ ഇവരെത്രത്തോളം ശക്തിശാലികളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ബാറുകളെ പോലും ആരോഗ്യപ്രദമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്പർ 5, കവായി എന്നാൽ ജപ്പാനിൽ ക്യൂട്ട് എന്നാണ് അർത്ഥം വരുന്നത്. ഇത്തരത്തിൽ വളരെ മനോഹരവും ഏറെ വ്യത്യസ്തവുമായ രീതിയിൽ ചൈനയിൽ കണ്ടുവരുന്ന ഒരു വസ്ത്രധാരണ രീതിയാണ് കവായി ഫാഷൻ എന്നറിയപ്പെടുന്നത്. ഇത് ഏത് രീതിയിലാണ് ഉള്ളതെന്ന് ഇവിടെയുള്ള വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പല നിറങ്ങളിൽ മുടി കളർ ചെയ്തും പല രീതിയിലുള്ള തൊപ്പികൾ ഉപയോഗിച്ചും ഇവർ ഈ ശൈലിയുടെ മാറ്റു കൂട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചെറിയ കുട്ടികൾക്കായാണ് ഈ രീതി ആവിഷ്കരിക്കപ്പെട്ടത് എങ്കിലും പിന്നീട് സർവ്വജനങ്ങളും അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഈ ഫാഷൻ എത്തപ്പെടുകയായിരുന്നു. സ്ത്രീകളാണ് ഏറെ കൂടുതലായും ഈ ശൈലി പിന്തുടർന്നു വരുന്നത്. നമ്പർ 4, വെൻഡിംഗ് മെഷീനുകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായതും രസകരവുമായ ഒരു സംവിധാനം തന്നെയാണിത്. ഈ സംവിധാനം ഏറെ സുലഭമായി കാണപ്പെടുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. രാജ്യവ്യാപകമായി ഏകദേശം 5,00,000+ വെൻഡിംഗ് മെഷീനുകളാണ് ജപ്പാനിലുള്ളത്. ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ വെൻഡിംഗ് മെഷീനുകളുടെ ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ള രാജ്യമാണ് ജപ്പാൻ. നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഓരോ 23 ആളുകൾക്കും ഒരു വെൻഡിംഗ് മെഷീൻ വീതം ഉണ്ട് എന്നാണ് കണക്ക്. ഇതുവഴി സാമ്പത്തിക ലാഭം ഏറെയുള്ളതിനാലാണ് ദിനം പ്രതി വെൻഡിംഗ് മെഷീനുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്പർ 3,
ജപ്പാനിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് സ്മാർട്ട് ടോയ്ലറ്റുകൾ. 2017 ലോകത്തിലെ ഏറ്റവും വലിയ ടോയ്ലറ്റ് നിർമ്മാതാക്കളായ ജാപ്പനീസ് കമ്പനിയായ ടോട്ടോ മൊത്തം 311 മില്യൺ ഡോളർ ലാഭം സ്മാർട്ട് ടോയ്ലറ്റിലൂടെ ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇന്ന് ജപ്പാനിലെ നിരവധിയായ ജനങ്ങൾ ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇത് ഒട്ടനവധിയായ തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നൽകുന്നത്. ഓട്ടോമാറ്റിക് ഫ്ലഷിംഗ് സിസ്റ്റം മുതൽ ഫ്ലഷ് അടിക്കുന്ന സമയം വ്യത്യസ്തമായ രീതിയിലുള്ള സുഗന്ധം പരക്കുന്ന പ്രത്യേകതയോടുകൂടി ഇത്തരം ടോയ്ലറ്റുകൾ പ്രദാനം ചെയ്യുന്നുണ്ട്. വരും കാലങ്ങളിൽ ഇതിലും നൂതനമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ജപ്പാനിൽ രൂപപ്പെടുത്തിയെടുക്കുമെന്നുള്ളത് തീർച്ചയാണ്. നമ്പർ 2, പല ആളുകൾക്കും ഏറെ ഇഷ്ടമുള്ള മിഠായികളിൽ ഒന്ന് തന്നെയായിരിക്കും കിറ്റ്കാറ്റ്. ഈ മിഠായിയുടെ പല വ്യത്യസ്തമായ പതിപ്പുകൾ സുലഭമായി ലഭിക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. ചില നഗരങ്ങൾ, പ്രദേശങ്ങൾ, സീസണുകൾ എന്നിവയ്ക്ക് മാത്രമായി സൃഷ്ടിച്ചിരിക്കുന്ന കിറ്റ്കാറ്റുകളുടെ 300-ലധികം തനതായ രുചികൾ ജപ്പാനിലുണ്ട്. എന്നാൽ ഇത്രയധികം പതിപ്പുകൾ ഉണ്ടെങ്കിലും അവയെല്ലാം ഒരേ സമയം വിൽപ്പനയ്ക്ക് എത്താറില്ല. എങ്കിലും സീസണൽ, റീജിയണൽ അല്ലെങ്കിൽ മറ്റ് പരിമിതമായ റൺ ഫ്ലേവറുകളിൽ സപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന സ്ട്രോബെറി കിറ്റ്കാറ്റ് പോലെയുള്ള അവരുടെ കോർ ഫ്ലേവറുകളുടെ ഒരു നിര തന്നെ അവിടെ എപ്പോഴും ഉണ്ടാകും. ഈ രീതിയിൽ കിറ്റ്കാറ്റ് മിഠായി കൊണ്ട് ഏറെ പ്രസിദ്ധമായ ഒരു രാജ്യം തന്നെയാണ് ജപ്പാൻ. നമ്പർ 1, ക്യാപ്സ്യൂൾ ഹോട്ടലുകൾ ജപ്പാനിൽ ഉടനീളം കാണുവാൻ സാധിക്കും. ഇവ കൂടുതലായും വൻ നഗരങ്ങളിലും വലിയ ഗതാഗത കേന്ദ്രങ്ങൾക്ക് സമീപവുമാണ്. ഇവ പോഡ് ഹോട്ടൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത്തരം ഹോട്ടൽ മുറികൾ പൊതുജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ വാടകയ്ക്ക് എടുക്കുവാനും സാധിക്കും. മണിക്കൂറിന് 500 യെൻ എന്ന നിരയിലാണ് റൂമുകളുടെ വില. ഏകദേശം 12 മണിക്കൂർ സമയത്തേക്കാണ് ഇവ ആവശ്യക്കാർക്ക് ലഭിക്കുന്നത്. ഇവയിലെ ഏറ്റവും മികച്ച റൂമുകളിൽ തിയേറ്റർ സംവിധാനം വരെ ലഭ്യമാണ്. അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തിയേറ്റർ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ നിരവധിയായ സംവിധാനങ്ങൾ ഇത്തരം ഹോട്ടലുകളിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തും.